ലേഡീസ് അവരുടെ കുക്കറി സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ടുഡേസ് ടേസ്റ്റ് ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞക്കിളിയുടെ അടുത്താണ്. ആരാണ് മഞ്ഞക്കിളി? ആരാണോ മഞ്ഞക്കിളി? ഞാനാണോ മഞ്ഞക്കിളി? സജ്ന ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൊറിയോഗ്രാഫർ, വലിയ കൊറിയോഗ്രാഫർ വേണ്ട മോളെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്കൊരു ഒരു ഡിസ്റ്റൻസ് ഒന്നും തോന്നത്തില്ല കേട്ടോ, ഒത്തിരി അപ്രോച്ചബിൾ ആണ്. പുറമെ കാണുമ്പോ ഇച്ചിരി റിസർവ്ഡ് ആണെങ്കിലും എന്നാലും ഒത്തിരി അപ്രോച്ചബിൾ ആണ്, ഒത്തിരി ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. അപ്പോ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇടയ്ക്ക് വിജയ് സേതുപതിയുടെ കൂടെയൊക്കെ ഫോട്ടോയൊക്കെ കണ്ടു, എന്താണ് ആ വിശേഷം? വിജയ് സേതുപതിയുടെ ഒരു സിനിമ ഞാൻ കൊറിയോഗ്രാഫ് ചെയ്തായിരുന്നു. കിട്ടിയ ചാൻസ് ഞാൻ കുറേ ഫോട്ടോസ് എടുത്ത് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് വിജയ് സേതുപതി ഞാനും നല്ല കൂട്ടാണെന്നും വിജയ് സേതുപതിയുടെ ലൈക് ഫിലിംസൊക്കെ ഞാൻ കൊറിയോഗ്രാഫി ചെയ്യും എന്നൊക്കെ. ഒരു സിനിമ ചെയ്തോളൂ, പക്ഷെ ഞാനൊരു ഒരു അഞ്ചാറ് സിനിമയ്ക്കുള്ള ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ല, എല്ലാ ദിവസവും ഇടല്ല, വല്ലപ്പോഴും എല്ലാ ദിവസവും ഇരുന്ന അഥവാ തന്നെ ആൾക്കാർ ഇത് എന്തോ നീ പെണ്ണെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫിലിമിലെ കൊറിയോ കൊറിയോ. ഓക്കെ, അപ്പൊ വീട്ടിലെ വിശേഷങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ രണ്ട് പെൺമക്കളാണ്, ഒരാൾപ്പോ ദുബായില് അല്ലേ? ദുബായിലാണ്, മൂത്താൾ ദുബായിലാണ്. രണ്ടാമത്തെ ആളുടെ വിശേഷം രണ്ടാം അതടുത്ത കാര്യമാണ്. രണ്ടാമത്തെ ആളുടെ വിശേഷം കൊറിയോഗ്രാഫി ഒന്നുമല്ല, അവള് ലൈക് ഡയറക്ഷനാണ് അവൾക്ക് താല്പര്യം. ഡയറക്ഷൻ താല്പര്യം എന്ന് വെച്ചാൽ ഡയറക്ഷൻ താല്പര്യമുണ്ട്, പക്ഷെ നന്നായിട്ട് അവള് ഫോട്ടോഗ്രാഫി എടുക്കും, അവള് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഉണ്ട്, ഏതെങ്കിലും ഒന്നെങ്കിലും പച്ച പിടിച്ച് വരുമായിരിക്കും. ഒരെണ്ണത്തിൽ ക്ലിക്കാവും, ഒരെണ്ണത്തിലല്ല എല്ലാത്തിലും ക്ലിക്കാവുന്നുള്ളൊരു ടാലന്റും ഒക്കെ. അതിന് അവർ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം പെട്ടെന്നാവണം എന്നാണ്, എല്ലാം പെട്ടെന്ന്. പക്ഷെ അതല്ല, പേഷ്യൻസ് വേണം. എന്ത് പറയണം, പേഷ്യൻസ് വേണം. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും വിചാരിക്കും ഡയറക്ഷൻ എളുപ്പമാണെന്ന്, അല്ലെങ്കിൽ അഭിനയിക്കുന്ന എളുപ്പമാണെന്ന്. അല്ല, അതൊന്നും എളുപ്പമല്ല. അതൊക്കെ നമുക്ക് ചിലർക്ക് ദൈവം ആയിട്ട് തരുന്ന കഴിവായിരിക്കും, പക്ഷെ അതിനൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതിന് പറഞ്ഞു. എല്ലാവരും വിചാരിക്കും എനിക്ക് എന്താ അഭിനയിച്ചുകൂടാ, അല്ലെങ്കിൽ എനിക്ക് എന്താ ഡയറക്ടർ. അതല്ല, ഞാൻ എപ്പോഴും എന്നെ മുകളിലത്ത് പറഞ്ഞതാണ്, മോളെ അത് എക്സ്പീരിയൻസ് വേണം. നമ്മൾ പല ആൾക്കാരും പഠിച്ചിട്ട് വേണം നമ്മളൊന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാനൊക്കെ പറയും. അതെ, അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിന്നത് കാരണം എന്തെങ്കിലും ഒരു ചെറിയ സജഷനോ ടിപ്പോ വല്ലതും കൊടുത്തിട്ടുണ്ടോ? മോക്കോ ടിപ്പും സജഷനും, പക്ഷെ ഡെയിലി വീട്ടിൽ ടിപ്സും സജഷൻസും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും അവരിത് കേട്ടല്ലേ വരുന്നത്. എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ വിഷമങ്ങളും എന്റെ സന്തോഷങ്ങളും ഞാൻ ആകെ പങ്കെടുക്കുന്ന, കാരണം അവരാണല്ലോ എന്റെ കൂടെ എപ്പോഴും. അപ്പൊ ഞാൻ അവർക്ക് ഇതെല്ലാം അറിയും. അപ്പൊ ദേ ഹാവ് സീൻ മൈ ഗ്രോത്ത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വന്നത് കൊണ്ട് ഈ 18 വർഷം അവരെന്നെ കാണുകയാണ്. അപ്പൊ അതെല്ലാ ദിവസവും അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നു അവരും കുഞ്ഞിലെ മുതലേ ഇതുമായിട്ട് ഒത്തിരി യൂസ്ഡ് ആയിട്ട്, ഒത്തിരി ട്രബിൾ ഒന്നും തരാതെ. രണ്ടുപേരും എനിക്ക് ഒരു ട്രബിൾ തന്നില്ല, അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. നല്ല കുട്ടികളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഡാൻസും ചെയ്യും, നന്നായിട്ട് ഡാൻസും ചെയ്യും. എന്നെ പോലെ തന്നെ, പക്ഷെ പഠിക്കാതെ തന്നെയാണ് ഡാൻസ് ചെയ്യുന്നത്. അവരും നന്നായിട്ട് ഡാൻസ് കളിക്കും രണ്ടുപേരും. എനിക്കറിയില്ല, എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ വലുതാണ്, പക്ഷേ എൻ്റെ മക്കൾ എന്തോ എനിക്ക് ഭയങ്കര വലുതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടും രണ്ടുപേരും തന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ഫീൽഡിലാണെങ്കിൽ പോലും അതേ വെരി അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ ഞാനാണ് അവർക്കെല്ലാം. അവരാണ് അമ്മയാകാറ്, കാരണം ഞാനാണല്ല. ഒഫ്കോഴ്സ് അവരുടെ പപ്പായ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, പക്ഷേ കൂടുതൽ ഞാനുമായിട്ടാണല്ലോ. കാരണം ഞാനൊരു മദറിനെ മാതിരിയല്ല, ഒരു ഫ്രണ്ടിനെ മാതിരിയാണ് അവർക്ക് പെരുമാറുന്നത്. ഞാനും എൻ്റെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യ. ഇപ്പൊ മോള് ഇപ്പൊ ചെന്നൈയിലാണ്, അതുപോലെ അവക്ക് വിഘ്നേഷ് ശിവന്റെ കൂടെ എഡി ആയിട്ട് വർക്ക് ചെയ്യാൻ കാറ്റ് വാക്കിലെ രണ്ട് കാതലും വിജയ് സേതുപതി, നയൻതാര, സമാന്ത, അവരുടെ വലിയൊരു ബാനർ റൗഡി പിക്ചേഴ്സ് വിഘ്നേഷ് ശിവന്റെ അതിൽ ആയിട്ട് വർക്ക് ചെയ്യണം. ഷീസ് വെരി ഹാപ്പി. ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞങ്ങൾ അവിടെ പോയി അവളെ സെറ്റിൽ ആക്കി വന്നത്. ഇവൻ ഐ ആം സോ ഹാപ്പി, കാരണം മോള് അവിടെ സേഫ് ആണ്, ടച്ച് വുഡ്. അതല്ല, അവൾ ഭയങ്കര ഹാപ്പി ആണ്. കാരണം നമ്മൾ വർക്കിംഗ് സ്പേസ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അത് എന്ത് ചെറുതായാലും ശരി, നമ്മൾ ചെറിയൊരു മ്യൂസിക് ആപ്പിലേക്ക് പോയാലും ശരി, ചെറിയൊരു ഫിലിമിന് പോയാലും ശരി, ബിഗ് ബഡ്ജറ്റ് സ്മോൾ ബഡ്ജറ്റ് ഒന്നും ഇല്ല, ഇതിന് പോയാലും ചെറിയൊരു ഷോ ആയാലും ശരി, 10,000 രൂപയുടെ ഷോ ആയാലും 5,00,000 രൂപയുടെ ശരി, നമുക്കൊരു ഹാപ്പിനെസ് ആ സ്പേസിലുണ്ടെങ്കിൽ
വിൽ ബി വെരി ബ്ലെസ്ഡ് ആണ്. ബ്ലെസ്ഡ് ആണ്, അതിപ്പം വലുതോ ചെറുതോ ഒന്നുമില്ല. ആൻഡ് ഷീ ഈസ് വെരി ഹാപ്പി ദയർ. അപ്പൊ അത് എന്റെ മോള് ഹാപ്പി ആകുമ്പോൾ നാച്ചുറലി ഞാനും ഹാപ്പി. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂ ആയിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ ആണ് ശരിക്കും. ഈവൻ നമ്മളിപ്പോ നമ്മളുടെ ആ ഒരു കോൺവെർസേഷൻ ഒരു ഷോ ആണെന്നുള്ള ഒരു ഫീലേ നമുക്കില്ല. നമ്മുടെ ക്രൂ അത്ര കംഫർട്ടബിൾ ആണ്. കുറെ ലിപ്സ്റ്റിക്കാർ തേച്ചിരുന്നേ അതെ അത്രേ ഉള്ളു. അപ്പൊ നമ്മുടെ ബാബുചേട്ടൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നലെ പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തീരെ പേഷ്യൻസ് ഇല്ല. എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ട്. ഇത് വേറൊന്നാണ്, ഒരു ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ബീഫില് ഓക്കെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് അതിന്റെ കളറാണ് അല്ലേ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടത്. ഇനി ബാക്കിയുള്ള ഇതും കൂടെ ഞാൻ ഓക്കെ. ഇപ്പൊ ഇതില് ബീഫ് എടുത്തേച്ചും എല്ലാ പീസും ഇട്ടിട്ടുണ്ട് അല്ലേ. കരള് ഉള്ളത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് കാരണം ചില കരളിന് ചില സമയത്ത് കരളിന് ഒരു വല്ലാത്തൊരു മുഷിടുകയാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ ബാക്കി അതില് നമ്മൾ കുറച്ച് മുളക് പൊടി, അത് എരിവ് അനുസരിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് അറിയില്ല കണക്കിനനുസരിച്ച്. പിന്നെ മുളക് പൊടി, അത് എനിക്ക് നല്ല എരിവ് വേണം. ഞാൻ മുളക് പൊടി പിന്നെ ആസ് യൂഷ്വൽ എന്റെ മാജിക് സ്പൈസ് ആണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകമായി ഇടുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അതെ, അതിന്റെ മണം അത് കുറച്ച് അവിടെ ഇവിടെ ആയാലും കുഴപ്പമില്ല. അത് മറ്റേ ഫിലിമില് പറയുന്ന പോലെ എല്ലാരും പോയി കഴിയുമ്പോ നമ്മള് തന്നെ കഴുകി വെക്കും പെരിഞ്ചീരകം. പെരിഞ്ചീരകം. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് ഗരം മസാല താല്പര്യമില്ലാത്ത ആൾക്ക് താല്പര്യമില്ലാന്നല്ല ഇടുന്നത് കുറവാണ് ഇത്. പിന്നെ പെപ്പർ ഇടും. ഓക്കെ, ഇവിടെ നന്നായിട്ട് ബീഫ് റോസ്റ്റ് ആയതിന്റെ പെപ്പർ കുറച്ച് ഇട്ടാൽ കുഴപ്പമില്ല. നിറയെ എരിയും. പിന്നെ അത് ഞാൻ ഞാൻ എന്റെ കൈ സി ദിസ് ഇസ് വേറെ കാര്യമുണ്ട്. ഈ കൈപുണ്യം എന്ന് പറയുന്നതല്ലേ, നമ്മുടെ കൈ വെച്ച് തന്നെ അതിങ്ങനെ ഈ സ്പൂൺ ഇട്ടൊന്നും ചെയ്യാനൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. എന്നാലും സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് നേരെ മിക്സും ആവത്തില്ല, അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്റെ കൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. കൈയിന്റെ ടേസ്റ്റും കൂടെ ഫുഡിലോട്ട് പടർത്താണ് അത് എന്റെ ഉമ്മ പറയും. കാരണം ഉമ്മ നല്ല കുക്ക് ചെയ്യും. എൻ്റെ ഉമ്മ പറയും നീ നിന്റെ മസാല എടു ഫിഷിൽ നിന്റെ മസാല എടു. അപ്പൊ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് പറഞ്ഞല്ലോ ഞാൻ എന്റെ മസാലകൾ അല്ല നിന്റെ മീൻ മസാല നല്ലതാണ് ചിക്കൻ ഫ്രൈ എന്ന് പറയും. അപ്പൊ അത് ഓരോ കൈയുടെ പ്രത്യേകത. അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചേക്കുന്ന എല്ലാവർക്കും കാണാമല്ലോ. മുളക് പൊടിയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇടാം. ഇപ്പൊ ഈ വേവിക്കുന്ന സമയത്തും ഇടാം. പിന്നെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അടുത്തോണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കത്തില്ലേ, അപ്പോഴും നമുക്ക് ഇടാം. അതിപ്പം ഒരുത്തരം ഇഷ്ടം അനുസരിച്ച് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇടാം. ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി പിടിച്ചിരിക്കും. അങ്ങനെയൊന്നും ഇല്ല എന്റെ പൊന്നു മോളെ. ഇല്ല, ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ട മാരിനേറ്റ് ചെയ്ത് തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ. പക്ഷെ അവസാനത്തെ ഔട്ട് നല്ല യമ്മി ചിക്കൻ ഫ്രൈ. അത് നമ്മളിങ്ങനെ നല്ല മസാല ഞാൻ ഒന്ന് മക്കി നോക്കിക്കോട്ടെ. പിന്നെന്താ കറക്റ്റ്, ഇപ്പോൾ കണക്കൊന്നുമില്ല. പക്ഷെ കണക്ക് എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ തടച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് വേണം, ഇതിൽ ഓൾറെഡി വെള്ളം കുറച്ച് കാണും. വെള്ളം അതിൽ നിന്ന് ഇറങ്ങും ചെയ്യാമായിരിക്കും. ഓക്കെ, എന്നിട്ട് അത് വേവിക്കണം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ അതിൽ ഓൾറെഡി ചില്ലി പൗഡർ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം, കുറച്ചധികം പെരിഞ്ചീരകം ഇട്ടു. കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ ഫ്രൈഡ് പെരിഞ്ചീരം അത്ര വിടണ്ട. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, പെപ്പർ അടച്ചു വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുക്കറിലാണ് വേവിക്കുന്നത്. തനിയെ വെള്ളം വന്നോളൂ, ആ വെള്ളത്തിൽ വേവിച്ചാൽ മതി. ഒരുപാട് നേരം ഒരു മൂന്നാല് ആവിയിൽ കുക്കറിൽ വേവിക്കാം. ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അടച്ചു വെച്ചു. ഇനി നമ്മൾ കുക്ക് ചെയ്യാനുള്ളൊരു ടൈം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൺ ചെയ്ത് വെച്ചു. ഇനി ഇത് എത്ര നേരത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട് വേണം? 10-15 മിനിറ്റ് അത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ. ഓക്കെ, ബീഫ് അപ്പൊ ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വിശേഷം വിജയ് സേതുപതിന്റെ. നീ എന്താ വിജയ് സേതുപതി ഫാനാണോ? പിന്നെ ആരെ ഫാനല്ലാത്ത ഒരുപാട് പേര് ഫാനാണ് ഉറപ്പായിട്ട്. ആ പടമൊക്കെ കാണുമ്പോ അസൂയ ഇങ്ങനെ കേട്ടോ. ആ അപ്പൊ എങ്ങനെ എത്തി ആ ഫിലിമിന്റെ വർക്ക്? എങ്ങനെയാ കിട്ടിയ? അതൊരു നീണ്ട നീണ്ട കഥയാണ്. പക്ഷെ എന്നാലും ഞാൻ ചുരുക്കി പറയാം. ബീഫ് അതിന്റെ വഴിക്ക് വിജയ് സേതുപതിനെ ഞാൻ ആലപ്പുഴ ഒരു ഷൂട്ടിങ് വെച്ച് കണ്ടു. ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ അവിടെ ആ വഴി ഞാനൊരു ആർട്ടിസ്റ്റിനും കൂടെ വരായിരുന്നു.
അപ്പൊ അവർക്ക് വിജയ് സേതുവിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവിടെ വിജയ് സേതു കാണാം. അപ്പൊ എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ നമുക്ക് ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞു ആ വിജയ് സേതു എനിക്ക് കാണാമല്ലോ, പരിചയപ്പെടാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ലൊക്കേഷനിൽ പോയി. അപ്പൊ വിജയ് സേതു അവിടെ ജുവൽ എന്ന് പറഞ്ഞൊരു ജുവലിനെ അറിയാലോ, ജുവൽ ആർട്ടിസ്റ്റ്, ജുവൽ ഉണ്ടായിരുന്നു. വിജയ് ജുവലും വിജയ് സേതുപതി വള്ളത്തിൽ ഇങ്ങനെ വരായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്തു. എന്റെ കൂടെ വന്നത് പ്രിയങ്ക എന്ന് പറഞ്ഞ നടിയാണ്, നമ്മുടെ വെയിൽ പ്രിയങ്ക. ഓക്കെ, പ്രിയങ്കയും ഞാനും കൂടെ അവിടെ ചെന്ന്. അപ്പൊ വിജയ് സേതുപതി പ്രിയങ്കയെ കണ്ടിട്ട് ഹായ്. എന്നെ കണ്ടത് ജുവൽ അവിടെ നിന്ന് ആ സജിനത്താ എന്നിട്ട് പറഞ്ഞു. ജുവൽ അവിടെ എന്നിട്ട് നമ്മ റൊമ്പ വലിയ കൊറിയോഗ്രാഫർ. അപ്പൊ ഞാൻ അല്ലാ എന്തൊക്കെയാ പറയണത്. ജുവലിനെ ഞാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ അപ്പൊ അമ്മ എപ്പിടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. ആസ് യൂഷ്വൽ എല്ലാരെയും പോലെ ഫോട്ടോ എടുക്കും, ഞാനും ഫോട്ടോ എടുത്ത് ഇത് ചേർന്ന് നിന്നൊക്കെ ഫോട്ടോ എടുത്ത് കെട്ടി പിടിച്ചില്ല. അവിടെ എല്ലാരും അതല്ല, പക്ഷേ നമ്മൾ ഫോട്ടോ എടുത്തു. അപ്പൊ ഒത്തിരി ഡൗൺ ടു എർത്ത്, വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. അപ്പൊ ആ സമയത്ത് ഒരു സന്ധ്യ സമയത്ത് അത് നമുക്ക് അങ്ങനെയൊന്നും ഒരുപാടൊന്നും സംസാരിച്ചിട്ടുണ്ടല്ല. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി ഐ ഗോട്ട് ഹിസ് നമ്പർ. നമ്പർ കിട്ടി. അപ്പൊ ഞാനിങ്ങനെ ഈ ഫോട്ടോ ഒക്കെ എടുത്തല്ലേ. അപ്പം ഏതൊരു ചാനലിന് വേണ്ടി വിജയ് സേതു വിളിക്കാം. അപ്പം നമ്മളാണല്ലോ ഈ ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് നമ്പർ കിട്ടി. അപ്പം ഞാനത് നമ്പർ സേവ് ചെയ്തു. അപ്പം ഞാൻ ഈ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്ത് ഹോപ്പ് യു റിമെമ്പർ മൈ, ദിസ് ഇസ് സോ ആൻഡ് സോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു വാട്ട് ഇസ് ദേ ടു ആസ്ക് വിജയ് സേതുപതി. ഞാൻ പറഞ്ഞു വെൻ ഐ കം ടു ചെന്നൈ ഐ കം ടു യുവർ ഓഫീസ്, ഐ വോണ്ട് മീറ്റ് യു, ഹോപ്പ് ഐ ക്യാൻ വർക്ക് വിത്ത് യു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ചില ടെക്നീഷ്യൻസ് നമ്മൾ വായിട്ട് ചോദിച്ചു പോകും. അപ്പം ഓക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞു. അത്ര അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം എൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം വെറുതെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു 10, 20, 30 സ്റ്റാറ്റസ് ഇടും. ട്രെയിൻ പോലെ എന്റെ കൂട്ടാൻ, ട്രെയിൻ പോലെ സ്റ്റാറ്റസ്. മോളെ അതിനൊരു കാര്യമുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യണം നമ്മൾ. അല്ല നമുക്ക് എനിക്കൊരു മാനേജറോ എന്നെ ഒരു പ്രൊമോട്ട് ചെയ്യാനോ എനിക്ക് ആരുമില്ല. അപ്പം എന്റെ എഫ് ബി, എന്റെ ഇൻസ്റ്റാഗ്രാം, എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എല്ലാം ഞാൻ തന്നെ. പ്രത്യേകിച്ച് മീഡിയയ്ക്ക് നമ്മൾ തന്നെ സെൽഫ് പബ്ലിസിറ്റി. ഇപ്പൊ നമുക്കൊരു മാനേജറിനെ വെച്ച് എനിക്ക് അയാൾക്ക് ശമ്പളം കൊടുത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എന്റെ തന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഞാൻ എനിക്ക് എന്റെ പേയ്മെന്റ് കിട്ടുന്നത്. അപ്പം ഞാനിത് എന്റെ ഡാൻസേഴ്സിന് കൊടുക്കുമോ അതോ ഞാൻ മാനേജറിന് പറ്റില്ല. പിന്നെ എന്റെ കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്, എന്റെ ഡാൻസേഴ്സ് ഒക്കെ എന്റെ കൂടെ ഉണ്ടല്ലോ, എന്നെ ഹെൽപ്പിന് അതൊക്കെ മതി. എന്നിട്ട് ഞാൻ അപ്പം ഈ ഫോട്ടോസൊക്കെ അപ്പൊ എനിക്കറിയില്ലല്ലോ ഇത് ആരാണ് എന്റെ സ്റ്റാറ്റസ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് എങ്ങനെയാ നോക്കിയപ്പം എന്റെ അത് ഒരു ഡാൻസ് ഇടപ്പം യു ഡിഡ് ദിസ് മസ്റ്റർ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. സ്റ്റാറ്റസ് കണ്ടിട്ട് അപ്പം ഞാൻ സ്റ്റേറ്റസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെന്നൈയിൽ ഞാൻ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു സർ, അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല, വേറൊരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ വിജയ് സേതുപതി കാണുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ലക്കിന് ഞാൻ വെച്ചാൽ ഐ എം ഇൻ ചെന്നൈ, കെൻ ഐ കം ഓവർ ടു യുവർ ഓഫീസ് ടു മീറ്റ് യു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ആവശ്യത്തിനല്ല, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അമ്മ ഐ എം ഷൂട്ടിംഗ്, ഇറ്റ് ഇസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇഫ് യു ക്യാൻ കം ഹിയർ. അപ്പൊ നോക്കിയപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ സ്ഥലം. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഹി വാസ് ഇൻ കാരവൻ, അല്ല ഷൂട്ട് ആയിട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ എത്തി എന്നൊരു മെസ്സേജ്. അപ്പോൾ ഉടനെ ഒരാൾ അയാളുടെ അസിസ്റ്റന്റ് മാം വിജയ് സേതുപതി അസിസ്റ്റന്റ് വന്നിട്ട് കമൻ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് വേണോ, ചായ വേണോ, അത് വേണോ, അല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ആ നമുക്ക് തന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഈ ആർട്ടിസ്റ്റായിട്ട് പോയി അവർ നമ്മൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് യു നോ വാട്ട് ഈസ് ദാറ്റ്, അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ടേക്ക് മാസ്റ്റേഴ്സ് നമ്പർ ആൻഡ് യു ടോക്ക് ടു ദ ഡയറക്ടർ ഇഫ് ഹി ലൈക്സ് ലെറ്റർ ഡു വൺ സോങ് ഇൻ ദിസ് എന്ന് ഞാൻ പറഞ്ഞു. യു ഐ ഡിഡ് കം ഹിയർ ഫോർ വർക്ക്, ഞാൻ ഉള്ള കാര്യം ഞാൻ പ്രതീക്ഷ പോലും ഇല്ല, ഞാൻ അതിന് വന്നില്ല. ഇല്ല ഫസ്റ്റ് ഐ എം നോട്ട് ടെല്ലിംഗ് യു വിൽ ഡു, ബട്ട് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, യു ക്യാൻ ഡു. അപ്പൊ ഞാനിപ്പോ എന്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്സ് ഒക്കെ എനിക്ക് അയച്ചു കൊടുത്തു. അതായത് ഡയറക്ടർ പ്രൊഡ്യൂസറിന് അയച്ചു കൊടുത്തു, രഘു എന്നാണ് പേര്, രഘു ഒരു ആർട്ടിസ്റ്റും കൂടെ, രഘു ആദിത്യക്ക് ഞാൻ ഇത് മൊത്തം ഞാൻ അയച്ചു കൊടുത്തു. നോക്കിയപ്പോ കുറെ പിന്നെ പിന്നെ പോയി, കാരണം എന്നെ വിളിക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ എന്നെ വിളിക്കില്ല, എന്റെ വർക്ക് ഒന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിജയ് സേതുപതി ഓക്കെ കൊള്ളാം എന്നൊക്കെ പറയുമ്പോ എന്നിട്ട് എന്റെ അവർ ചോദിച്ചു ഇത് ഇന്ന് ഇന്ന് സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ എന്നെ ചോദിച്ചു. ഞാൻ അവിടെ വന്നു, ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ പറഞ്ഞു, മോളെടുത്ത് പറഞ്ഞു, ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോ നിങ്ങൾ എന്നെ ചീത്ത പറയൂ, വിലയില്ല ആരൊക്കെ സ്റ്റാറ്റസ് ഇടും. അപ്പൊ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇപ്പൊ പോയപ്പോഴും പറഞ്ഞു എന്റെ സ്റ്റാറ്റസ് കണ്ടാണ് എനിക്ക് വർക്ക് കിട്ടി, സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് വർക്ക് കിട്ടി. അല്ലാതെ എനിക്ക് എന്നെ ആരും ഒരു പ്രൊഡക്ഷൻ മാനേജറോ ആരും വിളിച്ചില്ല. എന്റെ സ്റ്റാറ്റസ് ഡയറക്ട്ലി ഓക്കെ ഡയറക്ടറായിട്ട് സംസാരിച്ചു, ഹീ ലൈക്ക്. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ വർക്ക്. ഓ ദാറ്റ് വാസ്. ഇനി ഈ ടെക്നിക് കുറെ പേര് ചെയ്തു തുടങ്ങും, ഒരുപാട് പേര് ചെയ്യും. അല്ല മാത്രല്ല നമുക്ക്
ആര് കാണുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ നമുക്കൊരു സന്തോഷം. പക്ഷെ ശരിക്കും കേട്ടോ, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. എന്റെ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ഒന്ന് രണ്ട് വർക്ക് കിട്ടിയത്. കാരണം നമ്മളെല്ലാം നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും. ഞാൻ ഡാൻസ് കളിക്കുന്നൊരു, ഞാൻ സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കുന്നത്, അപ്പൊ ഇവർക്ക് അറിയില്ല ഞാൻ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഞാനൊരു പ്രോഗ്രാമിന് പോയിരുന്നിട്ട് ഞാൻ അവിടെ മെയിൻ ജഡ്ജ് ആയിട്ടിരുന്ന് ഡാൻസ് കളിക്കുന്നില്ല. മുറ്റത്ത മുല്ലയ്ക്ക് മണമില്ല, പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിച്ചാൽ നമുക്കൊരു വിലയില്ല. ഞാനിപ്പോഴും പഴയ ഇപ്പൊ നിങ്ങളുടെ പ്രൊഡ്യൂസറിൽ തന്നെ ചേച്ചി തന്നെത്താ അത് ചെയ്യ് ഇത് ചെയ്യുന്ന പറയുന്നതല്ലാതെ നമുക്കൊരു ഇമ്പോർട്ടൻസ് നമുക്ക് ഒരിക്കലും തന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. പക്ഷെ പുറത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു റെസ്പെക്റ്റും കൂടുതൽ കിട്ടുകയും ചെയ്യും, നമ്മളെ ആൾക്കാർ ബഹുമാനിക്കുകയും ചെയ്യും. ഉള്ള കാര്യം ഞാൻ പറയാലോ, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അതിന് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ക്ലോസ് ആയതുകൊണ്ടാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ നമുക്കൊക്കെ ഒരു പ്രത്യേക വില തരുന്നുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാല് തമിലിയൻസിന് കൂടുതൽ റെസ്പെക്ട് കൂടും. പിന്നെ അവരെ വിളിക്കുമ്പോ തന്നെ എന്തോ ആവട്ടെ, വീട്ടിൽ വിളിക്കുന്നോ അമ്മ അങ്ങനെ കേൾക്കുമ്പോ നമ്മള് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്കൊരു ഇമ്പോർട്ടൻസ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ റെസ്പെക്ട് തരുന്നില്ല, കുറവാണ്. ഉള്ള കാര്യം പറയാലോ, കുറവാണ്. അത് ഇത്ര ചിലപ്പം ഫാമിലി ആയിട്ട് ഇവിടെ ഒരു എല്ലാം ഇങ്ങനെ ഫാമിലി ആയിട്ടിരുന്ന നമുക്ക് കുറച്ച് വർക്കെങ്കിലും തന്നെ ഫാമിലി ആണ്, നീ വരണ്ട വേറെ എല്ലാവരും ഒന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞത് അതല്ലല്ലോ. പക്ഷെ അങ്ങനെയാണ് എനിക്ക് ആ ഫിലിം കിട്ടിയത്. പിന്നെ ടച്ച് ഫുഡ് ഇപ്പൊ എന്റെ മോള് വർക്ക് ചെയ്യുന്നതും വിജയ് സേതുപതി. എന്റെ അടുത്ത് റീസെന്റ് ആരോ ചോദിച്ചു ഫുൾ വിജയ് സേതുപതി മൊത്തം വന്ന് ഫാമിലി ഏറ്റെടുത്തത്. ഞാൻ പറഞ്ഞു വിജയ് സേതുപതി നമ്മൾ ഏറ്റെടുത്തൊന്നുമില്ല, അത് ലക്കാണ്. ആരെങ്കിലും ഒരാൾ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണോ, നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാൾ നമുക്ക് ഇത്രയും നാളും നമ്മൾ ഇവിടെ നിന്നു ഫിലിംസ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു എന്ത് പറയാനാ, ഒരു ഹൈ ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് ഒന്നും ഞാൻ പറയില്ല. സോ കോൾഡ് ടോപ്പ് ആർട്ടിസ്റ്റ്, സോ കോൾഡ് സൂപ്പർ സ്റ്റാർസിന് ഓക്കെ, മമ്മൂക്കാരുടെ ഫിലിംസ് ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കാരുടെ ഡാൻസ് ഒന്നും അതൊന്നും ഞാൻ ചെയ്തില്ല. ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ചാൻസ് കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് കുറെ കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ എത്രത്തോളം ഇനി എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ ഒരാളുടെ? ഒരിക്കലും ഞാൻ, എനിക്ക് ഡ്രീം ആകെ ഉള്ളത് ഐ ഷുഡ് റീച്ച്, ഐ ഷുഡ് റീച്ച്. അത് ഇന്നാളോടെ വർക്ക് ചെയ്യണം, ഇന്നാളോടെ വർക്ക് ചെയ്യണം എന്ന് എനിക്കില്ല. പിന്നെ ഇതൊക്കെ ലക്കാണ്. അതെ, നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനിപ്പോ മലയാളത്തിൽ ഐ ഹാവ് നെവർ ഡൺ എ മോഹൻലാൽ മൂവി, ഞാൻ ഐ ഹാവ് നോട്ട് ഡൺ എ മൂവി. ഞാൻ ഇഷ്ടംപോലെ സ്റ്റേജ് ഷോസും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചിലപ്പോ ഈ വിളിക്കുന്ന ആൾക്കാർ വരുമ്പോ അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്, ഇത്രയും ടോപ്പ് വേറെ കൊറിയോഗ്രാഫർസ് ഉള്ളപ്പോ ഈ വരുന്നവരും കുറെ ഫിലിംസ് ചെയ്തിട്ടല്ലേ എക്സ്പീരിയൻസ് കിട്ടുന്നത്. നമുക്കും അതുപോലെ ചാൻസ് കിട്ടിയാലല്ലേ നമ്മളും എക്സ്പീരിയൻസ് ആവത്തുള്ളൂ. ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നപ്പോ തന്നെ എനിക്ക് കൊറിയോഗ്രാഫിയോ എനിക്ക് ഏത് ആംഗിൾ ആണെന്നോ എനിക്ക് അങ്ങനെ പറയാനോ ഇങ്ങനെ പറയാനോ ആരും പഠിച്ചിട്ടല്ലേ വരുന്നത്. വിനീഡ് എക്സ്പീരിയൻസ്. പക്ഷെ ഇപ്പൊ അന്ന് സമയം കഴിഞ്ഞു. കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഡാൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിംസ് ഉണ്ടായിരുന്നു. ഇപ്പം അതെ, മൂവീസിന്റെ ആ ഒരു റിയലിസ്റ്റിക്. ഇനി ഇപ്പൊ എന്റെ ഡ്രീം എന്ന് വെച്ചാൽ ഇന്ന ആർട്ടിസ്റ്റ് ഇന്ന ആർട്ടിസ്റ്റ് ഒന്നുമില്ല, എനിക്ക് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യണം. അതിപ്പോ ഏത് ലാംഗ്വേജ് ആയാലും എനിക്കിപ്പോ എനിക്ക് തെലുങ്ക് ചെയ്യണം, കന്നഡ ചെയ്യണം, ടച്ച്വുഡ് അത് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബോളിവുഡും ബോളിവുഡ് വേണ്ട, എനിക്കൊരു കന്നഡ തെലുങ്ക് ഒക്കെ മതി. ബോളിവുഡും പിന്നെ എപ്പോഴും ബോളിവുഡൊക്കെ കിട്ടില്ല കിട്ടില്ല കൊറിയോഗ്രാഫർ, ബാക്കിയുള്ളടത്ത് ഇല്ല. നമുക്ക് കിട്ടിക്കൂടാന്നുണ്ടോ? അല്ല, അതാണ് പറഞ്ഞത്, അത് അത്ര ഇല്ല. ബാക്കിയെല്ലായിടത്തും ബാക്കിയുള്ളടത്തൊന്നും കിട്ടിയോന്നത്. പിന്നെ പതുക്കെ അങ്ങ് ബോളിവുഡ്, ബോളിവുഡിലൊക്കെ ഇഷ്ടം പോലെ കൊറിയോഗ്രാഫർ. നമ്മൾ തന്നെ അന്തം വിട്ടിരിക്കുക, എന്തൊക്കെയാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊക്കെ വെറും ദേ താഴെ കിടക്കും. ഇനിയിപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കുക്കിങ്ങിന് വിളിക്കുന്നതാണ് എനിക്ക് കൊറിയോഗ്രാഫി. നല്ലൊരു കാര്യമല്ലേ, കുക്കിംഗ് മോശപ്പെട്ട ഒരു സംഭവമാണ്. കുക്കിംഗ് മോശപ്പെട്ട സംഭവം. ഓക്കെ, അപ്പൊ നമ്മുടെ ബീഫ് പരുവം റെഡി ഏതാണ്ടായി. നമുക്ക് അവസാനമാകുമ്പോ ഫൈനലല്ല, നമുക്ക് അത് ചെയ്യാം. ബീഫ് സമയം കൊണ്ട് ബീഫ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റാം റോസ്റ്റിനുള്ള. ഓക്കെ, അതും കുറച്ച് സമയം എടുക്കുന്നേ. ഓക്കെ, അപ്പൊ നമ്മുടെ ബീഫിനെ മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇനി റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അല്ലേ. അപ്പൊ ദ തിങ് ഈസ് ഇല്ല, ഇനി എണ്ണ ചൂടായി. ഓക്കെ, ചൂടായി. ഓക്കെ, കുറച്ചെണ്ണ കുറച്ചെണ്ണ. ഈ കണക്കൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, നമ്മൾ ആ പാത്രത്തിലുണ്ടായിരുന്നു അത്ര ശേഷം. നല്ല ചൂടാകും, എല്ലാം നന്നായി ചൂടായാലും എന്താണ് പെട്ടെന്ന് ഷോർട്ട് ആവും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറയാം, ഇതിൽ എണ്ണ നല്ല ചൂടാവില്ലേ, നല്ല ചൂടാകുമ്പോഴത്തേക്ക് ചൂടുവാൻ ഉള്ളി ഉള്ളി നന്നായിട്ട് ഇടണം. ഉള്ളി അത് കഴിഞ്ഞ് ഉള്ളി ശരിയാകുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചിടാം. ഓക്കെ, ഓൾറെഡി നമ്മൾ മറ്റേണ്ടായിരുന്നു. പിന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം ആയിട്ട് നല്ല സോർട്ട് ചെയ്തേ. സോർട്ട് ചെയ്ത് ഓക്കെ. ചൂടായോ? ഏതാണ്ട് ഇല്ല, ചൂടാവുന്ന സമയത്ത് നമ്മളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെയൊക്കെ പറ്റി ഒന്ന് പറയാം അല്ലേ. ഇല്ല, ചൂടായിട്ടില്ല. അപ്പം
ഫ്യൂച്ചർ പ്രൊജക്ട്സ്? കൊറോണ എങ്ങനെയാണ് ഒത്തിരി എഫക്ട് ചെയ്തോ? കൊറോണ ആദ്യത്തെ രണ്ട് മാസം ആ ഒരു വീട്ടിലിരിക്കാന്ന് ആ സന്തോഷത്തിൽ നമ്മളങ്ങ് എടുത്തു കുറച്ചെ കൂടെ ഡാൻസ് വീഡിയോസും അതും ഇതൊക്കെ ഇട്ടിട്ടു. പിന്നെ അങ്ങോട്ട് എൻ്റെ പൊന്നു മുളയെ ദേഷ്യം വന്നു. ശരിക്കും ദേഷ്യം വന്നു ഇൻ ദ സെൻസ് ഓരോ മാസം കഴിയുന്നവരും വർക്കില്ല വർക്കില്ല പിന്നെ ഡിപ്രഷൻ പോലെ ആയിപ്പോവല്ലേ. ഡിപ്രഷൻ ആകുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ എന്നാലേന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒന്നും നമുക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അതെ അതെ. പിന്നെ മോളുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്നാലും എത്രയെന്ന് പറഞ്ഞാൽ, പക്ഷെ എന്നാലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല കാശും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കയ്യിലിരുന്ന പൈസ ഇങ്ങനെ തീർന്നിരിക്കാം, നമുക്ക് ഇങ്ങോട്ട് ഒന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്താണ് കുക്കിംഗ് അങ്ങ് കൊണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ആദ്യത്തെ ഒരു രണ്ട് മാസമൊക്കെ ഭയങ്കര ലാവിഷ് കുക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോൾ കാശും പോകുന്നുണ്ട്, ഇങ്ങനെ ശരീരം ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനിടയ്ക്ക് പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അത് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, ബി കെയർഫുൾ. അത്ര തന്നെ നമ്മൾ മാസ്ക് പോയിട്ട് ഇപ്പം മാസ്കൊന്നും ഇല്ല അല്ലേ. അതുകൊണ്ട് എന്താണ് പിന്നെ വർക്കൊക്കെ തുടങ്ങാൻ വേണ്ടി നിങ്ങളിങ്ങനെ കാത്തിരുന്നു. ഒന്നുമില്ലായിരുന്നു, ഒരു വർക്കും ഇല്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ എഴുതി കുറച്ച് എഴുതി. അപ്പം ആ എഴുതിയപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന മാതിരിയാണ് എഴുതിയത്. അപ്പം അത് ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ ഒരു ബുക്ക് ജീവിത കഥകൾ തന്നെ എഴുതി, എൻ്റെ ഫാദറിനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും അങ്ങനെയൊക്കെ കുറേ എഴുതി. അപ്പം അത് പലർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ബുക്കാക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അവരിങ്ങനെ ചോദിച്ചുണ്ടെങ്കിൽ ബാക്കി എനിക്ക് എഴുതണം. അപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ളൊരു ഒരു കാര്യം കൂടെ. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടെ പാടാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ബീഫ് കഴിക്കുന്ന സമയത്ത് പാട്ട് വേണമെങ്കിലും പാടാലോ? അങ്ങനെയൊന്നും പാട്ട് ആർക്കും പാട്ട് പാടാം പാടാം. പക്ഷേ അത് നമ്മൾ ഇപ്പം ഞാൻ ഒരാളെ വിളിച്ചു വെച്ചു, സജിൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യനാണ്. സജിനെ എനിക്കൊന്ന് പാടണം. ചേച്ചി പാടിക്കോ ചേച്ചി, ബാക്കി ഞാൻ ശരിയായിക്കോളാം. ഇപ്പം എല്ലാം ഇങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ. സജിൻ ചേട്ടൻ പിന്നെ എല്ലാവരും കൂടെ പാട്ട് പാടിക്കാം, എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വരണം, ചേച്ചി എറണാകുളത്ത് ഒരു വരണം, നമുക്ക് പാട്ട് പാടാം. നമ്മള് എവിടെ എന്താണ് എഴുതിയിട്ടേക്കുന്നത് അറിയാവുന്ന കാര്യം മാത്രം ചെയ്താൽ മതിയല്ലോ, എന്തിനാണ് അറിയാത്ത കാര്യം. നമുക്ക് അറിയാവുന്നതാണോ ട്രൈ നോക്കാം. അപ്പൊ സജിൻ ചേട്ടന്റെ മ്യൂസിക്കിൽ സജിനത്തയുടെ അടുത്തൊരു പാട്ടും കൂടെ പിന്നെ ആൾക്കാർക്കുള്ള ഇഷ്ടം കൂടെ പോവാൻ. അപ്പൊ നമുക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നു, അതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വളരെ ബുദ്ധിപരമായിട്ട് കേട്ടോ. എണ്ണ നല്ല ചൂടായി. ഓക്കെ, പിന്നെ നല്ല ചൂടായി. സവാള നല്ല സവാള എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടു. എന്താ വേറൊരു സവാള? അത് വേറെ എന്താ വെച്ചാൽ ഞാൻ ആദ്യം അരിഞ്ഞപ്പോൾ ചോപ്പ് ചെയ്തു. ഇതിപ്പം എത്ര ഉള്ളി ഉള്ളി കൂടുതൽ ഇട്ടാൽ എന്താ പ്രശ്നം? ഉള്ളി കൂടുതൽ ഇടുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെന്തായാലും വയറ്റി വരുമ്പോഴത്തേക്ക് ഉള്ളിയുടെ അപ്പൊ കുറച്ച് ഉള്ളി ഇട്ടാ എന്നിട്ട് ഒരുപാട് ഉള്ളി ഇടരുത്. പിന്നെ ഉള്ളി ഇടുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ ഒരുപാട് വന്നാൽ കുറച്ച് ഉള്ളിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഉടായ്പ ചെയ്താലും രുചി കാണും. അത് മതി, ആ കോൺഫിഡൻസിലാണ് ഞാൻ. പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൊറോട്ടയാണോ ചപ്പാത്തി ആണോ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? ചപ്പാത്തി. നമ്മൾ അതിലും ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്. എന്താ മുരി വരണ്ട് വരാൻ വേണ്ടിയിട്ട് കുറെ കൂടെ. അപ്പൊ നമ്മൾ ഉള്ളി ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഉള്ളി, കുറച്ച് ഇതിലധികമൊന്നും ഇല്ല. കാരണം ബീഫിൽ നമ്മൾ ഇട്ടല്ലോ. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ആവശ്യമുള്ളതൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നല്ല നല്ല ബ്രൗൺ ആവണം, നല്ല ബിരിയാണി. കുക്കിംഗിൽ അപ്പോ മക്കളും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അവര് നല്ലതായിട്ട് കുക്ക് ചെയ്യോ? മൂത്ത ആള് ആദ്യമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം അവൾ ദുബായ് പോയി കുക്ക് ചെയ്തല്ലേ പറ്റൂ. അവളും അവളുടെ ഹസ്ബൻഡും നന്നായി കുക്ക് ചെയ്യും. ഇപ്പം അവൾ നന്നായിട്ട്, അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി എടുക്കുമ്പോൾ ഉമ്മയുടെ ബിരിയാണിയും കാട്ടി കൊള്ളാം എൻ്റെ ബിരിയാണി. ഞാൻ പറഞ്ഞു നോക്കിയാൽ തന്നെ കൊള്ളാം, അത്രയും നല്ലതല്ലേ, എൻ്റെ മക്കളെ നല്ലതെന്ന് പറയുമ്പോൾ അതല്ലേ. രണ്ടാം താൾ പിന്നെ ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളതുകൊണ്ട് അവളും അവൾ എന്നെ മതിയാണ് പെട്ടെന്ന് കുക്കിംഗ് കഴിയും. എനിക്ക് ഈ ഒരുപാട് സമയം കിച്ചണിൽ നിൽക്കുന്ന ഒരു ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തിനാ പെണ്ണുങ്ങൾ ഈ കിച്ചണിൽ നിൽക്കുന്നത് ആലോചിക്കും. ഞാനിപ്പം ലൈക്ക് കിച്ചണിൽ കയറിയാൽ ഞാൻ എൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ പറയും, എൻ്റെ പൊന്നു ചേച്ചി
നിങ്ങൾ ഒരുപാട് നേരം ഈ കിച്ചണിൽ കിടന്ന് പാത്രം കഴുകിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ വരിക, നമുക്ക് ഇവിടെ ഒരുമിച്ച് ചെയ്ത് തീർത്തിട്ട് എനിക്കൊരു 9:30 AM എൻ്റെ വീട്ടിലെ പണി മൊത്തം തീർത്തിരിക്കണം. പിന്നെ നമുക്ക് ചൂടാക്കി തിന്നാൽ പോലെ വൈകുന്നേരം രാത്രിക്ക് എന്തിനാണ് ഓരോ സമയത്ത് ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കേണ്ട എന്താ ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. എനിക്ക് അതാണ് എനിക്ക് താല്പര്യം. കാരണം വെറുതെ ഫുൾ ടൈം കിച്ചണിൽ പാത്രങ്ങൾ ഒരു സമയം പോലും നമ്മുടെ സിങ്കിൽ ഒന്ന് ആലോചിച്ചു, വീട്ടിലെ അമ്മയൊക്കെ എങ്ങനെയാണ്, എപ്പോഴും സിങ്കിൽ പാത്രങ്ങൾ ആണല്ലോ. അതെ, എൻ്റെ വീട്ടിലെ പിന്നെ ഞാൻ കഴിക്കാൻ മാത്രമേ കയറുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്നോട് ചോദിച്ചാണ്. 24 hours എന്തിനാ അടുക്കളയിൽ നിൽക്കുന്നത്? എൻ്റെ ആവശ്യമില്ല. രാവിലത്തെ കഴിഞ്ഞ് പാത്രം കഴിച്ചത് വീണ്ടും അത് ചെയ്യാം ഇത് ചെയ്യാം. എന്തിനാണ് ഫുൾ ടൈം അടുക്കളയുടെ സിങ്കിൽ പാത്രം? എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ കിച്ചൺ 10 മണി കഴിഞ്ഞാൽ അതിൻ്റെ അതൊന്നും നല്ല ഫുൾ ക്ലീൻ ആയി. പക്ഷെ ഞാൻ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. ഒരു മണിക്കൂറിനും ഇത്ര ഡിഷ് ഉണ്ടാക്കുന്ന വെച്ചാൽ ആ ഒരു മണിക്കൂറിനെ ഞാൻ ഉണ്ടാക്കിയിരിക്കും. ആ പക്ഷേ എൻ്റെ വീട്ടിലും എനിക്ക് തോന്നും അമ്മ എല്ലാം അപ്പം തന്നെ കഴുകി അങ്ങ് മാറ്റാറ്. കഴുകി അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫുൾ പാത്രമാണ് നീ അതിന് അടുക്കള കയറാറുണ്ടോ എന്നായിരിക്കും ചോദ്യം വരിക. ഓക്കെ, നമ്മുടെ ബ്രൗണായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി ഏതാണ്ട് അപ്പം അതിലോട്ട് ജിഞ്ചർ ഗാർലിക് ഗാർലിക് കുറച്ച് നേരത്തെ നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ആ നേരത്തെ നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജിഞ്ചർ ഗാർലിക് ഇട്ടു. ഗാർലിക്ണ്ട്, അല്ല ജിഞ്ചർ ഗാർലിക് ഇട്ട് കഴിഞ്ഞിട്ട് മണം വരുമല്ലോ, മണം ആ ഒരു പച്ച മണം മാറുന്ന ഒരു ഇതല്ലേ. ബസ് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് മണം. ഓക്കെ, ആ പച്ച മണം മാറിക്കഴിയുമ്പോൾ ടൊമാറ്റോ പച്ചമണം. അതെ, പച്ചമുളക്. ഞാൻ ഈ എരിവിൻ്റെ ആശാട്ടിയാണ്. ഓക്കെ, നമ്മളപ്പം കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും പച്ചമുളക്. പിന്നെ ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഭയങ്കര രസമല്ലേ, ബ്രൗൺ ആൻഡ് ആ ഒരു ചുരിദാറിനൊക്കെ സെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ടൊമാറ്റോ. ഓക്കെ, ടൊമാറ്റോ ഇതൊരു 2 ചെറിയ ടൊമാറ്റോ ആണ്. അത് ഞാൻ ഇപ്പം പറഞ്ഞത് എനിക്ക് 2 ടൊമാറ്റോ ആയതുകൊണ്ടാണ് എൻ്റെ കണക്ക് പറഞ്ഞത്. അതിൻ്റെ മാത്രം കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞു. നല്ലോണം ആ അതിന് ഇത് ചെയ്ത് ഇടുവല്ലേ. ആ പ്രസ് ചെയ്ത് അല്ല, പ്രസ് ചെയ്തല്ല, അത് ഞാനൊന്ന് പെട്ടെന്നാവാൻ വേണ്ടി ശരിക്കും വേണം. സമയമെടുത്തത് ചൂട് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, അപ്പം ഏതാണ്ട് ആ ഒരു ഷെയ്ഡ്സ് ആ ഇതിന്ന് ആയിട്ട്. ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ കറിവേപ്പില. കറിവേപ്പില നമുക്ക് അവസാനം ബീഫായിട്ട് വേണം. കറിവേപ്പിലതേ, കറിവേപ്പിലത് മൊത്തം. ഓക്കെ, ഇത് കാണിച്ച് നമുക്ക് മല്ലി ഇലയൊക്കെ ഉണ്ട്. ആ ഇത് നമ്മളിത്. ഓക്കെ, ഇതിലോട്ട് ഈ ശരിയായി വന്ന അല്ലേ ആ ഒരു ബ്രൗൺ ഒനിയനൊക്കെ നല്ല മണം ഇത് വന്നിപ്പോൾ നമ്മൾ ഈ ബീഫ്. ബീഫ് ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്. ദ തിങ് ഈസ് ഇന്ന് ഞാനിപ്പോൾ എന്താണെന്ന് അറിയുമോ, ബീഫ് കുറച്ച് വെള്ളം ഉണ്ട് ഇതിൽ. യൂഷ്വലി സെമി ഗ്രേവി പോലെ എന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ എനിക്ക് മാത്രം കിട്ടി, നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ ചൂട് കുറയ്ക്കണം നമ്മൾ. വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ചെറിയതെല്ലാം കൂടെ ഒഴിക്കാം, അതാണ് നല്ലത്. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു സെമി ഗ്രേവി നമ്മൾ റോസ്റ്റ് പ്ലാൻ ചെയ്തു. ഓക്കെ, അല്ലല്ല ഇതിപ്പോ റോസ്റ്റ് ആവും, ഇത് കാരണം ഇത് നന്നായിട്ടൊന്ന് ഇപ്പൊ നമ്മളിത് മൊത്തം. ആ അതെ, ഇത്ര കുറച്ച് വെള്ളേ ഉള്ളൂ, കുറച്ച് വെള്ളം. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ആ റോസ്റ്റിന്റെ കുറച്ച് ഉള്ളിയൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോ നമ്മളിപ്പോ സെമി ഗ്രേവി ആയിട്ടാണ് ഇത്. പക്ഷെ വറ്റുമ്പോ ഇറ്റ് വിൽ ബി ദാറ്റ് സെയിം ആ ഒരു റോസ്റ്റ് പരുവം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ശരിക്കും ചപ്പാത്തിയോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു ഗ്രേവി ഉണ്ടേ കുറെക്കൂടെ ഇതിപ്പോ ഓൾറെഡി ഇത് നല്ല ഗ്രേവി ഉണ്ട്. കാരണം ചോറോടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് നന്നായി ഇതിപ്പോ നമുക്കൊരു ഗ്രേവിയാണ് വരുന്നത്. ബീഫ് കറി അല്ല ഇത്, ഒരു സെമി ഗ്രേവിയാണ്. ഇപ്പൊ മട്ടൺ ചോപ്സ് ഒക്കെ പറയുന്ന മാതിരി ഇങ്ങനെ, പക്ഷെ മറ്റത് വെറും ഡ്രൈ റോസ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇത് നന്നായിട്ട് വറ്റുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ടോ. ഇനി നമ്മൾ ഇനി ഇവിടുന്ന് പൊടികളൊന്നും എടുത്തിടേണ്ട. ഒന്ന് ഉപ്പ് നോക്കട്ടെ, ചൂട് കൊള്ളാം. കൊള്ളാം ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. അവസാനം ട്രൈ ചെയ്തിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ സത്യാവസ്ഥ പറഞ്ഞോളാം. സത്യാവസ്ഥ പറയാനൊന്നുമില്ല, എന്തായാലും നന്നായിരിക്കും. ഇതിനെ കുറിച്ച് ഇത് അടച്ചു വെക്കും, അത് നല്ല വറ്റണം. നല്ല വറ്റി കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഏതാണ്ട് ആയില്ലേ നമ്മള്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കാസ്റ്റേ. ഈ ഒരു സാധനം മല്ലിയില വെച്ചിട്ടുണ്ട് അല്ലേ, കൊറിയാണ്ടർ വെച്ചിട്ടുണ്ട്. അത് എന്തിനാ, ഗാർണിഷിങ്ങിനാണോ അതോ ആ ഒരു ഫ്ലേവറും? ഫ്ലേവർ വിത്ത് ലവ്. ഓക്കെ, എന്ത് ചെയ്താലും
ഡു ഇറ്റ് വിത്ത് ലവ് എന്ത് ചെയ്താൽ പാഷനേറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഇഫ് യു കുക്ക് ഫോർ യുവർ ലൗഡ് വൺസ് പിന്നെ ഇതിപ്പോൾ ഗാർണിഷ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ കാണിച്ചു ഞാൻ എന്താ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇട്ട് ഇളക്കം അല്ല ശരിക്കും അതിലേക്ക് പിടിക്കാൻ അല്ലേ ജസ്റ്റ് നല്ലയാ മല്ലിയിലൊക്കെ എനിക്ക് മല്ലിയില ഇങ്ങനെ വരുന്നത് ഇതൊരു നമ്മുടെ ബീഫ് ഇങ്ങനെ അടുപ്പത്ത് കിടന്നാ നല്ല തിക്കായി പിന്നെ ദ തിങ് ഈസ് എൻ്റെ നോസ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് എനിക്ക് എല്ലാ സാധനങ്ങളും ഞാൻ മണത്ത് നോക്കും എനിക്ക് മണത്ത് നോക്കുമ്പോഴാണ് ഞാൻ എന്ത് ഒരുപാട് മണപ്പിക്കും എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഭക്ഷണം മണപ്പിക്കാൻ പാടില്ല എന്നാ പറയുന്നത് പക്ഷെ ഞാൻ പക്ഷെ മണം അടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ മണപ്പിക്കാതെ അതെങ്ങനെയാ കഴിക്കുന്നത് നമുക്കൊരു മണം നമുക്ക് മണപ്പിക്കണം ഞാൻ മണപ്പിക്കും അതാ അത് കിച്ചണിൽ നിന്നൊക്കെ നല്ല ഇങ്ങനെ ഗും ഗും മണം അടിക്കുമ്പോഴത്തേക്കും മണപ്പിക്കാതിരിക്കാൻ പറ്റുക ഓക്കെ നമ്മുടെ നല്ലതായിട്ട് തിളച്ചു മറിഞ്ഞു ബീഫ് മാടി മാടി വിളിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരാം കുറച്ച് തരാം പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നെ ഇരുന്ന എല്ലാം കൂടെ നമുക്ക് ഈ മൂന്ന് കുറച്ചേ തരുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബീഫ് ഇപ്പം നമ്മൾ എങ്ങനെ ചെയ്താലും ബീഫ് നല്ലത് ബീഫ് നല്ല ബീഫാണെങ്കിൽ അതെ നല്ല ബീഫാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി കാരണം നമ്മൾ എത്ര ഇട്ടാലും ബീഫ് കൊള്ളൂല ഇപ്പോൾ ഫിഷ് കൊള്ളൂല ചിക്കൻ കൊള്ളു ചിക്കനും ചിലതൊക്കെ ഭയങ്കര മുറ്റ ചിക്കനൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എത്ര കറി വെച്ചാലും നമ്മൾ സെയിം തിങ് വെക്കുമ്പോൾ ചില സമയത്ത് ഈ സെയിം റെസിപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില സമയത്ത് നമ്മൾ ഹോട്ടലിൽ പോയി ചിലപ്പോൾ ടേസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ കുറ്റം അല്ല അത് ആടെയും കുറ്റമല്ല ഒരു ഹൗസ് വൈഫിൻ്റെയും ഒരു ഉണ്ടാക്കുന്ന ഒരു നല്ല പാചകം ചെയ്യുന്ന ആൾക്കാരുടെയും കുറ്റമല്ല അത് സാധനം ഇൻഗ്രീഡിയൻസ് നല്ല അല്ലെങ്കിൽ നമുക്ക് അതെ ചിലപ്പോ കറി പൗഡേഴ്സ് പോലും ചിലപ്പോ നല്ലല്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി കറിയും പൗഡേഴ്സിനെയും കാട്ടി കൂടുതൽ ഈ സാധനങ്ങൾ ബീഫ് മട്ടൺ അതൊക്കെയാണ് കൊള്ളില്ലെങ്കിൽ നമ്മൾ വെച്ചതൊക്കെ വെറുതെ ചീറ്റിപ്പോയി ഓക്കെ അപ്പം ദേ നല്ല ബീഫ് റോസ്റ്റ് നമ്മൾ കുറച്ച് സെമി ഗ്രേവി കൂട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഞാനപ്പോൾ മിക്ക ആൾക്കാർക്കും കുറച്ച് ഗ്രേവി വേണം ആ അതെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ ഓക്കെ അപ്പം ഞാൻ ദേ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് സോഫ്റ്റ് പിഞ്ച് പിഞ്ച് ബീഫ് നല്ല സോഫ്റ്റ് പിഞ്ച് പിഞ്ച് ബീഫ് നേരത്തെ പറഞ്ഞ കൈവച്ച് കൈവച്ച് വൃത്തികെട്ട കൈയാണ് കേട്ടോ കാരണം ഈ ഞാൻ ഈ കുക്കറിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ എന്ത് വൃത്തികെട്ട വിരലുകളാണെന്ന് അറിയാമോ ഞാൻ ഈ ഓരോ കുക്കറി ഷോ കാണുമ്പോൾ അവരുടെയൊക്കെ ഭംഗിയുള്ള വിരലുകളും നല്ല മോതിരൊക്കെയായിട്ട് കാണുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ഇന്ന് ആലോചിച്ച് രാവിലെ എൻ്റെ ഈ വൃത്തികെട്ട കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ക്യാമറ കാണുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല കാര്യമില്ല വൃത്തിയുള്ള കൈകൊണ്ട് വെച്ചാലും കൈകൊണ്ട് വെച്ചാലും സാധനം കൊള്ളില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ ഞാനത് പറയുകയും ചെയ്തു എൻ്റെ ക്ലോസപ്പ് ഒന്നും കൈയിടുന്ന എടുക്കല്ലേ താങ്ക് യു സോ മച്ച് കിഡിലായിട്ടുണ്ട് നമ്മൾ മൂന്ന് എപ്പിസോഡ് ചെയ്തു മൂന്നിലും നല്ല കിഡിലമായിട്ടുള്ള കിഡിലെ എപ്പിസോഡായിരുന്നു ഒത്തിരി എൻജോയ് ആണ് ചെയ്തത് ആൻഡ് അസാധ്യമായിട്ടുള്ള കൈപ്പുണ്യം പറയാനുള്ള വയ്യാപ്പുണ്ട് നമുക്ക് കഴിക്കണം അതെ കഴിക്കണം അപ്പോൾ ശരി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മളുടെ ഒപ്പം ഒത്തിരി ബിസി ഷെഡ്യൂളിൽ കുറച്ച് സമയം മാറ്റിവെച്ച് പ്ലീസ് ഇപ്പൊ അത്ര ബിസി ഷെഡ്യൂൾ അല്ല അതെ സമയമുണ്ട് നമ്മളുടെ ഒപ്പം ഇത്രയും ടൈം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട് സന്നദ്ധ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു നല്ല എപ്പിസോഡ്സാണ് ഞാൻ എൻജോയ് ചെയ്തു ഷുവർ അപ്പോൾ ഇനിയും നമുക്ക് വീണ്ടും മറ്റു മറ്റ് പിസ്സ പാസ്ത ചീസ് കേക്ക് അതും വലിയ റെസിപ്പി ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് പക്ഷെ നല്ലതായിരിക്കും നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് കുറച്ച് ഐറ്റംസ് മറ്റ് കുറച്ചധികം ഐറ്റംസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ